നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും നീതിപാതയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നീതിപാതയുടെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്തത് മെൻ്റൽ ഹെൽത്ത് കെയർ ആക്ട് 2017 കുറിച്ചാണ്. അതിൽ മാനസിക ആഘാതം അനുഭവിക്കുന്നവരുടെ അവകാശങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടീസിനെ കുറിച്ചിട്ടാണ്. അതിലേക്കായി അഡ്വക്കേറ്റ് ലസ്തി ദാസ് നമ്മോടൊപ്പം ചേരുന്നു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നീതിപാതയിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. നീതിപാതയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം ചർച്ച ചെയ്തത് മെൻ്റൽ ഹെൽത്ത് കെയർ ആക്ട് 2017 കുറിച്ചാണ്. അതെ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടായി. പ്രധാനമായും നമ്മളൊരു മാനസികാരോഗ്യത്തെ ബാധിച്ച അല്ലെങ്കിൽ ഒരു മാനസികാരോഗ്യം അർഹിക്കുന്ന അളവിൽ ലഭിക്കാതെ സഫർ ചെയ്യുന്ന ഒരുപാട് രോഗികൾ ഉണ്ട്. അപ്പോൾ അവർക്ക് അർഹിക്കുന്ന അല്ലെങ്കിൽ ഈ നിയമപ്രകാരം അവർക്ക് ലഭ്യമാകുന്ന സംരക്ഷണത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. സംരക്ഷണത്തെക്കുറിച്ച് മാത്രമല്ല അവകാശത്തെക്കുറിച്ചും. അപ്പോൾ അതിലൊക്കെ പറയുകയുണ്ടായി. അപ്പോൾ രോഗി എങ്ങനെ നമുക്കൊരു നോമിനിയെ വയ്ക്കുന്നതിനെ കുറിച്ചും അല്ലെങ്കിൽ അവർക്ക് ആവശ്യപ്പെടുന്ന ട്രീറ്റ്മെൻറ്റ് എവിടെയൊക്കെ നിന്ന് ലഭിക്കണമെന്നതിനെ കുറിച്ചും ഒക്കെ നമ്മൾ വിശദമായി തന്നെ ചർച്ച ചെയ്യുകയുണ്ടായി. അതിലുപരി ഒരു ഹോസ്പിറ്റലിലെ അതിൻ്റെ ഒരു രോഗിയുടെ അഡ്മിഷൻ, അതിൻ്റെ ഒരു അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത്, പിന്നെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പാലിക്കപ്പെടുന്ന പ്രോസസ്സ്, അവിടെയൊക്കെ ഈ രോഗികളുടെ അവകാശങ്ങൾ എങ്ങനെ ഈ നിയമപ്രകാരം സംരക്ഷിക്കണം എന്നുള്ളതിനെക്കുറിച്ചും ചർച്ച ചെയ്യുകയുണ്ടായി. ഇനി നമുക്ക് പ്രധാനമായും മനസ്സിലാക്കാനുള്ള ഒരു ഭാഗം എന്നുള്ളത് എങ്ങനെയാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ് സെൻട്രൽ ഗവൺമെൻറ്റും ഈ നിയമം നടപ്പിലാക്കുന്നതിൽ കാണിക്കുന്ന അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അത് എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് അതിൻ്റെ ഒരു പ്രോസസ്സിങ് അത് നടക്കുന്നത് എന്നറിയാൻ താല്പര്യമുണ്ട്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു ചുമതല, ഈ രംഗത്തുള്ള ചുമതല എങ്ങനെയാണ്, തീർച്ചയായും നമ്മുടെ ഗവൺമെൻറ് എങ്ങനെയാണ് ഈ രംഗത്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതിനെ കുറിച്ചറിയാം. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് നേരെ വളരെ നല്ല രീതിയിലുള്ള സമീപനമാണ് ഈ നാട് ഇപ്പോൾ ഉള്ളത്. അതായത് മാനസിക രോഗം ബാധിച്ച ഒരു വ്യക്തിയുടെ രോഗത്തെ എങ്ങനെ മാറ്റാമെന്നും ആ രോഗാവസ്ഥയിൽ നിന്ന് എങ്ങനെ ആ വ്യക്തിയെ സംരക്ഷിക്കാമെന്നും തുടർന്ന് ആ ഒരു വ്യക്തിക്ക് എങ്ങനെ ഈ രോഗം വരാതെ തടയാം എന്നുള്ളത്. ഇപ്പോൾ മാനസിക രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും അത് വരാതെ സംരക്ഷിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു സമീപനം അതാണ്, ഈ രോഗം വരാതെ എങ്ങനെ തടയാം, അതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുകയാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. ഇപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുള്ള ചുമതല എന്താണ് എന്നുള്ളതാണ്, ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ ഒരു നിയമനിർമ്മാണം തന്നെ അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു വലിയൊരു കാൽവയ്പ്പാണ്. അത് ഇത്തരത്തിൽ ഒരു നിയമം ഈ രോഗികൾക്ക് വേണ്ടി ഉണ്ടായി എന്നുള്ളത് തന്നെ ഒരു വലിയ കാൽവയ്പ്പാണ്. അപ്പോൾ പക്ഷേ ഇതുകൊണ്ട് ഒതുങ്ങുന്നില്ല. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ നടന്നു വരുന്ന രീതി എന്ന് പറയുന്നത് രോഗി ആയ ഒരു വ്യക്തിയെ ആവശ്യമായ ചികിത്സകൾ നൽകി സംരക്ഷിക്കുക, അതിൽ നിന്ന് ആ രോഗത്തിൽ നിന്ന് വിടുതലുണ്ടാകുന്ന തരത്തിൽ സംരക്ഷിക്കുക എന്നുള്ളത്. മാത്രവുമല്ല രോഗം വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യം. അതെ അതെ, അത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രോഗിയാവുന്നതിന് മുമ്പുള്ള ഒരു ഒരു രോഗിയായിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും ആ രോഗം വരാതെ സംരക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതേ സിസ്റ്റം തന്നെയാണ് ഈ കാര്യത്തിൽ ഗവൺമെൻറ്റും ഫോളോ ചെയ്യുന്നത്. ഗവൺമെൻറ് അതിന് വേണ്ടുന്ന നടപടികൾ എടുക്കുന്നുണ്ട്.
എങ്ങനെ ഈ രോഗം വരാതെ സൂക്ഷിക്കാം എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ആക്റ്റിനെ കുറിച്ചുള്ള ചർച്ചയുടെ ആരംഭത്തിൽ നമ്മൾ പറഞ്ഞു തുടങ്ങി പലരും സ്ട്രെസ് കാരണം ഇങ്ങനെ ഒക്കെ ആയി പോകുന്നു. അപ്പോൾ ഇപ്പോൾ പല സ്ഥലങ്ങളിലും പല വർക്ക് പ്ലേസുകളിലും അവർക്ക് ഒരു പ്രത്യേക സമയം അവർ ഡ്യൂട്ടി നിർവഹിച്ചു കഴിഞ്ഞാൽ അടുത്ത് കുറച്ച് സമയം അവർക്കൊരു റിക്രിയേഷന് വേണ്ടിയിട്ടുള്ള ഒരു സമയം വേർതിരിച്ച് നൽകുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അത് അതിന് കാരണം ഈ നിയമമാണ്, ഈ നിയമത്തിൻ്റെ പിൻബലമാണ് ഇതിനെല്ലാം കാരണം. സ്ട്രെസ് ഒഴിവാക്കുക എന്നുള്ള ഒരു വലിയൊരു ചിന്തയോടുകൂടെയുള്ള ഒരു പ്രവർത്തനം. പക്ഷേ അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആത്മഹത്യ ഒരു മാനസിക പിരിമുറുക്കം കാരണം ആ ഒരു വ്യക്തി ഏറ്റവും ഒടുവിലെടുക്കുന്ന ഒരു തീരുമാനമാണ് ഈ സ്വയമില്ലാതാവുക എന്നുള്ളത്. അതെ, അത് അത് കാരണം അവർ ആത്മഹത്യയിലേക്ക് പോകുകയാണ്. അപ്പോൾ ആ ആത്മഹത്യ പ്രവണത ഇല്ലാതാക്കുക, അല്ലെങ്കിൽ ആത്മഹത്യയ്ക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇല്ലാതാക്കുക, ഇങ്ങനെയുള്ള ഒരു ചിന്തയോടുകൂടെ ഈ നാളുകളിൽ നമ്മുടെ ഗവൺമെൻറ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പല പരിശ്രമങ്ങളും എല്ലാം മീഡിയ വഴിയും നടക്കുന്നുണ്ട്. ഇപ്പോൾ എങ്ങനെ പെട്ടെന്ന് നമുക്ക് മൈനസ് നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്ത മനസ്സിലേക്ക് വന്നാൽ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം, അല്ലെങ്കിൽ അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് മാധ്യമങ്ങളിലൂടെ പലതരത്തിലുള്ള ശ്രമങ്ങളും ഗവൺമെൻറ് നടത്തുന്നുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു ശ്രമമാണ്. അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങി പല ഗവൺമെൻറ് ഓഫീഷ്യൽസിനും പ്രത്യേകം ട്രെയിനിങ് നൽകുന്നുണ്ട്. ജനത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനത്തിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്യുന്നതിനും അവരുടെ ഈ ഇത്തരത്തിലുള്ള രോഗാവസ്ഥകളെ ഒഴിവാക്കുന്നതിനും ഒക്കെ അതിന് വേണ്ടുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നതിനാവശ്യമായ ട്രെയിനിങ് ഈ നാളുകളിൽ എല്ലാ ഗവൺമെൻറ് ഓഫീഷ്യൽസിനും നൽകാൻ ഗവൺമെൻറ് സന്നദ്ധമാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഈ രോഗത്തെ ഇല്ലാതാക്കാൻ, ഈ രോഗം വരുന്നത് തടയാൻ വേണ്ടെന്നുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഇതിന് ഒരു ഫണ്ട് ആവശ്യമാണ്. അപ്പോൾ ഇതിനൊരു ഫണ്ട് ആവശ്യമാണ്. ആ ഫണ്ട് സ്വരൂപിക്കുന്നതും ഗവൺമെൻറ്റിൻ്റെ ഒരു കർത്തവ്യമാണ്. അപ്പോൾ ബഡ്ജറ്റിൽ ഗവൺമെൻറ് അതിനുവേണ്ടി ഒരു എമൗണ്ട് മാറ്റിവെക്കുന്നുണ്ട്. അതായത് ഇത്തരത്തിൽ രോഗികളായി മാറുന്ന വ്യക്തികളെ ചികിത്സിക്കുന്ന സ്ഥലങ്ങൾക്ക്, അങ്ങനെയുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിന് അവിടെ വരുന്ന ചിലവുകൾ, ഈ രോഗിക്ക് മരുന്നിന് ആവശ്യമായിട്ടുള്ള ചിലവ്, ഇങ്ങനെയുള്ള ചിലവുകൾ വഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഫണ്ട് മാറ്റിവെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെയെല്ലാം ഗവൺമെൻറ്റിന് നേരിട്ട് ഒന്ന് മോണിറ്റർ ചെയ്യുന്നത് അത്ര എളുപ്പമായിരിക്കില്ല. കാരണം ഗവൺമെൻറ് ഈ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ വച്ചാൽ പോരാ, ഗവൺമെൻറ്റിന് മറ്റ് പലതരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളിലോട്ട് ശ്രദ്ധ പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ മാനസികമായി രോഗാവസ്ഥയിലായിരിക്കുന്ന വ്യക്തികളെ ചികിത്സിക്കുന്ന ആ ഒരു രീതിക്ക്, അതിനെ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ചില സിസ്റ്റംസ് രൂപീകരിച്ചിട്ടുണ്ട്. അത് ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സിസ്റ്റം രൂപീകൃതമാകുന്നത്. കേന്ദ്ര ഗവൺമെൻറ് അവിടെ ഒരു സെൻട്രൽ അതോറിറ്റിയും മെൻ്റൽ ഹെൽത്ത് നന്നായിട്ട് നിലനിർത്തുന്നതിനും അത് സംരക്ഷിക്കുന്നതിനും നമ്മുടെ ജനത്തിൻ്റെ മെൻ്റൽ ഹെൽത്ത് സംരക്ഷിക്കുന്നതിനും ഒക്കെ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്രത്തിലും അതുപോലെ സംസ്ഥാന തലത്തിലും ഓരോ അതോറിറ്റിക്ക് രൂപം നൽകുന്നുണ്ട്. അപ്പോൾ ഈ അതോറിറ്റിയുടെ കീഴിലാണ്, ഈ അതോറിറ്റികളാണ് കേന്ദ്ര തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും ഇത്തരം പ്രവർത്തനങ്ങളെ ക്രോഡീകരിക്കുകയും ഇത്തരം പ്രവർത്തനങ്ങളെ മോണിറ്റർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. ഇങ്ങനെയൊരു പ്രവർത്തനം, അതായത് കൃത്യമായി ജനങ്ങളിലേക്ക് ഈ ഒരു നിയമത്തിൻ്റെ പരിരക്ഷ
എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം സെൻട്രൽ ഗവൺമെൻറ് ആയാലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, അതുകൂടാതെ തന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് കൗൺസിലിംഗ് സെൻറ്റേഴ്സ്, ഇപ്പോൾ നമുക്ക് ഡെഡിക്കേറ്റഡ് നമ്പറുകളുണ്ട് മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ SLC പരീക്ഷ കഴിഞ്ഞു, അപ്പോൾ അത് ഒരു ഒരു പബ്ലിക് എക്സാം കഴിഞ്ഞാൽ അതിൽ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദത്തെ സഹായിക്കാനായിട്ട് പല വിധത്തിലുള്ള ചില ഓൺലൈൻ കൗൺസിലിംഗ് സെൻറ്റേഴ്സ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഏറ്റവും എഫക്റ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള ശ്രമങ്ങൾ നിയമപരമായി ഗവൺമെൻറിൻ്റെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ ഇപ്പോൾ ഈ ഗവൺമെൻറിൻ്റെ ഭാഗത്തിൽ നിന്ന് തന്നെ ചില അതോറിറ്റീസ്, ഈ മെൻ്റൽ ഹെൽത്ത് അതോറിറ്റീസ് രൂപീകരിച്ചിട്ടുണ്ടല്ലോ, അപ്പം മെൻ്റൽ ഹെൽത്ത് അതോറിറ്റീസിനെ കുറിച്ച് ഒന്ന് പറയാം, അതെങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി എന്നുള്ളത്. അതാണ് ഞാൻ സൂചിപ്പിച്ച മെൻ്റൽ ഹെൽത്ത് അതോറിറ്റീസ് രണ്ട് തരത്തിൽ ആണ്. അത് ഒന്ന് കേന്ദ്രതലത്തിലുള്ളതും മറ്റൊന്ന് സ്റ്റേറ്റിൻ്റെ സംസ്ഥാന തലത്തിലുള്ളതും. അപ്പോൾ ഇതിൽ കേന്ദ്രതലത്തിലുള്ള മെൻ്റൽ ഹെൽത്ത് അതോറിറ്റി എന്ന് പറയുമ്പോൾ ചൈൽഡ് ആൻഡ് ഫാമിലി വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചൈൽഡ് ആൻഡ് ഫാമിലി വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് അതെ ചെയർമാൻ ആയിരിക്കുന്ന ആൾ ആയിരിക്കും ചെയർപേഴ്സണായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്, ഒരു അതോറിറ്റിയാണ്. ഓക്കെ ഓക്കെ. ഈ അതോറിറ്റിയിൽ ഇനി ഒരാൾ ചെയർപേഴ്സണും മറ്റുള്ളവർ മെമ്പേഴ്സും ആണ്. അതിൽ മെമ്പേഴ്സായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ രംഗത്ത് വളരെയധികം പ്രാവീണ്യം നേടിയിട്ടുള്ള ആൾക്കാരാണ്. അതായത് നോമിനേഷനിലൂടെയാണ് ഈ മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഈ മെമ്പേഴ്സ് ഇവരെല്ലാവരും തന്നെ എക്സ് ഓഫീഷ്യോ മെമ്പേഴ്സാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഒരു ക്ലിനിക്കൽ സൈക്യാട്രിസ്റ്റ് ഉണ്ടായിരിക്കും. അത് കുറഞ്ഞത് 15 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കും. അതുപോലെ തന്നെ ഒരു ഈ സൈക്യാട്രി ക്ലിനിക്കൽ സൈക്യാട്രി ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരു നഴ്സ് ഉണ്ടാവും. പിന്നെ അതുപോലെ കെയർ ഗീവേഴ്സ് രണ്ടുപേരെ ഉണ്ടാവും. ഇവർക്ക് ഇവരെല്ലാവരും 15 വർഷത്തിൽ കുറയാത്ത എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും. ഇങ്ങനെ ഈ രംഗത്ത്, അതായത് മാനസികമായി തകർക്കപ്പെട്ടവരുടെ ഇടയിൽ പ്രവർത്തിച്ച് പരിചയമുള്ളവർ, അവരെ ഒരുമിപ്പിച്ചുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു അതോറിറ്റിയാണ് ഈ സെൻട്രൽ മെൻ്റൽ ഹെൽത്ത് അതോറിറ്റി. കേന്ദ്രത്തിൽ കേന്ദ്ര തലത്തിൽ രൂപം കൊടുത്തിട്ടുള്ളത്. ഇവർ മാത്രമല്ല ഇതിൽ അംഗങ്ങളായിട്ടുള്ളവർ, വേറെ ചില ഗവൺമെൻറ് ഓഫീഷ്യൽസും ഇതിൽ അംഗങ്ങളായിട്ടുണ്ട്. അതായത് വളരെ ഉന്നത നിലവാരം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സെക്രട്ടറിമാരായിട്ടോ അല്ലെങ്കിൽ ജോയിൻറ്റ് സെക്രട്ടറിമാരായിട്ടോ പ്രവർത്തിക്കുന്നവർ ഇതിൽ അംഗങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അതോറിറ്റിയാണ് ഈ മെൻ്റൽ ഹെൽത്ത് അതോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. ഈ മെൻ്റൽ ഹെൽത്ത് അതോറിറ്റിയാണ് തുടർന്നുള്ള പല കാര്യങ്ങൾക്കും രൂപം കൊടുക്കുന്നത്. ഈ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഈ മെൻ്റൽ ഹെൽത്ത് അതോറിറ്റിയാണ് എങ്ങനെ ഈ രോഗികളുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം, ആ കാര്യങ്ങൾ എങ്ങനെ ഡിസൈൻ ചെയ്യണം, അത് എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യണം, എല്ലാം തീരുമാനിക്കുന്നത് ഈ അതോറിറ്റി മെൻ്റൽ ഹെൽത്ത് അതോറിറ്റിയാണ്. അതോടൊപ്പം തന്നെ രോഗികൾക്കോ അവരോടൊപ്പമുള്ള നോമിനേറ്റീവായിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ്സിനോ എന്തെങ്കിലും പരാതികൾ സമർപ്പിക്കാനുണ്ടെങ്കിൽ അതും ഈ അതോറിറ്റി വഴി സമർപ്പിക്കാവുന്ന ഈ അതോറിറ്റിയിൽ സമർപ്പിക്കാവുന്ന. അപ്പോൾ ഈ അതോറിറ്റി എല്ലാ അർത്ഥത്തിലും ഇത്തരത്തിൽ മാനസികമായി തകർക്കപ്പെട്ട രോഗാവസ്ഥയിലായിരിക്കുന്ന വ്യക്തികൾക്ക് വളരെ സഹായകമായിട്ടുള്ള ഒരു അതോറിറ്റിയാണ്. ഈ അതോറിറ്റി വഴി ഇത്തരം രോഗങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ധാരാളം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. സോഷ്യൽ വർക്കേഴ്സ്, അതായത് ഈ സാമൂഹിക പ്രവർത്തകരായിട്ടുള്ള ആൾക്കാരിലൂടെ അവരുടെ സഹായത്തോടുകൂടെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇതാണ് കേന്ദ്രതലത്തിലുള്ള ഒരു അതോറിറ്റിയുടെ
ഒരു സ്ട്രക്ചറും ആ അതോറിറ്റിയുടെ ഒരു പ്രവർത്തന ശൈലിയും എന്ന് പറയുന്നത്. പിന്നെ ഈ അതോറിറ്റിക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ അതോറിറ്റിയിൽ ഒരു മെമ്പറിന് ആ അതോറിറ്റിയിൽ വർക്ക് ചെയ്യാനുള്ള കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. 3 വർഷമാണ്? 3 വർഷം. ഓക്കെ ഓക്കെ. 3 വർഷം കഴിഞ്ഞാൽ ആ വ്യക്തി അതിൽ നിന്ന് മാറണം. അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള കുറ്റാരോപണങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ആ വ്യക്തിയെ മാറ്റി നിർത്തും. ഇനി മറ്റൊരു കാര്യം, 70 വയസ്സാണ് മാക്സിമം. അപ്പോൾ ഒന്നുകിൽ 70 വയസ്സ് അല്ലെങ്കിൽ 3 വർഷം ഒരു വ്യക്തിക്ക്, ഇതാണ് കാലയളവെന്ന് പറയുന്നത്. ആ ഓഫീസിൻ്റെ കാലയളവെന്ന് പറയുന്നത് അതാണ്. ചെയർപേഴ്സണായിട്ടൊക്കെ വരുന്ന ആളിന് 70 വയസ്സ് ആവാം. 70 വയസ്സ് കഴിഞ്ഞാൽ ആ സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെടും. അതല്ലാത്ത പക്ഷം 3 വർഷം ആ രംഗത്ത് തുടരാനായിട്ട് സാധിക്കും. ഓക്കെ. ഇതുപോലെ തന്നെ നമുക്ക് സംസ്ഥാന തലത്തിലും ഏകദേശം മെന്റൽ ഹെൽത്ത് അതോറിറ്റി ഉണ്ട്. ഇത് ഏകദേശം ഇതേ സ്ട്രക്ചറാണ്. ഓക്കെ. ഇവിടെയും മെന്റൽ ഹെൽത്ത് അതോറിറ്റിക്ക് ഒരു ചെയർപേഴ്സൺ ഉണ്ട്. ഓക്കെ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുടുംബക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആയിരിക്കും ഇതിൻ്റെ ചെയർപേഴ്സണായിരിക്കുക. പിന്നെ തുടർന്ന് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ജോയിൻറ്റ് സെക്രട്ടറിമാർ ഇതിലെ മെമ്പേഴ്സായിരിക്കും. അതുപോലെ നേരത്തെ കേന്ദ്ര മെൻ്റൽ ഹെൽത്ത് അതോറിറ്റിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇതിലും ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, ഈ രംഗത്ത് പ്രവർത്തിച്ച് വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന പ്രഗത്ഭരായ ആൾക്കാരെ ഇതിൻ്റെ ഉന്നത സ്ഥാനങ്ങളിൽ വയ്ക്കുന്നുണ്ട്. അവർ മെമ്പേഴ്സായിട്ട് ഇതിനകത്ത് വരും. അവരുടെയൊക്കെ ഒരു ഗൈഡിലായിരിക്കും ഇത് പ്രവർത്തിക്കുക. അവരുടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു നിർദ്ദേശം ഇതിനകത്ത് ഉണ്ടാവും. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന നഴ്സുമാരുണ്ടാവും, അതുപോലെ സൈക്യാട്രിസ്റ്റുമാരുണ്ടാകും, പിന്നെ മറ്റ് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ ഒരു ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ അധികാരി ഇതിൽ മെമ്പറായിരിക്കും. അതുപോലെ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെ ഉന്നത സ്ഥാനത്ത് ഉള്ള വ്യക്തി ഇതിൽ മെമ്പറായിരിക്കും. പിന്നെ ഒരു സൈക്യാട്രിസ്റ്റ് ഇതിൽ മെമ്പറായിരിക്കും. പക്ഷേ ഇവരെല്ലാവരും തന്നെ ഈ സൈക്യാട്രിസ്റ്റ്, നഴ്സ്, പിന്നെ കെയർ ഗീവർ ഇങ്ങനെയൊക്കെ പറയുന്നവർ, ഇവരെല്ലാവരും തന്നെ 15 വർഷത്തിൽ കുറയാത്ത എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും. അവരവരുടെ മേഖലകളിൽ 15 വർഷമെങ്കിലും, കുറഞ്ഞത് 15 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം. അങ്ങനെയുള്ളവരെയാണ് ഈ ഭാഗത്ത് മെമ്പേഴ്സായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെ രൂപീകൃതമാകുന്ന ഒരു അതോറിറ്റിയാണ് ഈ അതോറിറ്റി. ഈ അതോറിറ്റിക്ക് ഇപ്പോൾ സംസ്ഥാന അതോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം, സംസ്ഥാന മെൻ്റൽ ഹെൽത്ത് അതോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ സംസ്ഥാനത്തിൽ ഏതു വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കണമെന്ന് തീരുമാനിക്കാനും ആ പ്രവർത്തനങ്ങളെ നടപ്പിലാക്കാനും ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനും ഒക്കെ ഉള്ള അധികാരം ഉണ്ടായിരിക്കും. ഓക്കെ. ശരി. നമ്മൾ ഈ പറഞ്ഞു വന്നത് ഈ രണ്ട് അതോറിറ്റി, സെൻട്രൽ ഗവൺമെൻറ്റായാലും സ്റ്റേറ്റ് ഗവൺമെൻറ്റായാലും, നമ്മൾ അതിനു വേണ്ടി, ഈ നിയമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മെൻ്റൽ ഹെൽത്ത് അതോറിറ്റിയെക്കുറിച്ചായിരുന്നു. അപ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എങ്ങനെയാണ് ഗവൺമെൻറ് ഈ നിയമം, അതെ, ഗവൺമെൻറ് എന്തുമാത്രം ഇതിനു വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഓക്കെ. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത സ്റ്റേറ്റ് മെൻ്റൽ അതോറിറ്റിയുടെ അതോറിറ്റിയിലൊരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് CEO ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു എന്താ പറയുക, കർത്തവ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവരെങ്ങനെയാണ് ഇതിനകത്തേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നത്, അതൊന്ന് വിശദമാക്കാവും. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹമാണ് ശരിക്കും
ഇതിനകത്ത് ഈ ഈ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുക. ഓക്കെ. അദ്ദേഹം ആണ് ശരിക്കും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ അതോറിറ്റി എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ളതിനെ പറ്റി തീരുമാനിക്കുകയും ആ പ്രവർത്തനങ്ങൾക്ക് ഒരു രൂപരേഖ തയ്യാറാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ തയ്യാറാക്കപ്പെടുന്ന രൂപരേഖ, ആ രൂപരേഖയെ ഈ അതോറിറ്റി മുമ്പാകെ വച്ച് അതിന് പെർമിഷൻ വാങ്ങി അതിനെ നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നടപ്പിലാക്കപ്പെടുന്ന പദ്ധതികൾ, അത് ആ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പല തട്ടുകളിലായിട്ട് നടത്തപ്പെടുന്നു. ഈ നടപടിക്രമത്തിൽ എല്ലാ ഓഫീഷ്യൽസും ഭാഗഭാക്കാകുന്നുണ്ട്. അതുപോലെ തന്നെ പലർക്കും അതിന് വേണ്ടുന്ന ട്രെയിനിങ് നൽകുക, അങ്ങനെ ട്രെയിനിങ് നൽകി ഈ രോഗാവസ്ഥയിലായിരിക്കുന്നവരുടെ ഇടയിൽ പ്രവർത്തിക്കാനും ഇനി രോഗം വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്താനും ആരെങ്കിലും ആ രോഗാവസ്ഥയിലേക്ക് വഴുതി വീഴുന്ന ഒരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു കൈത്താങ് നൽകി അവരെ ആ രോഗത്തിലേക്ക് പോകാതെ പിടിച്ചു നിർത്താനും ഒക്കെ ഉള്ള പ്രവർത്തനങ്ങൾ, അതിന് വേണ്ടുന്ന പദ്ധതികൾ തയ്യാറാക്കുന്നത് ഇദ്ദേഹമായിരിക്കും. ഓക്കെ. ഇദ്ദേഹത്തിൻ്റെ ഓഫീസായിരിക്കും. ശരി. അങ്ങനെ തയ്യാറാക്കുമ്പോൾ അത് അംഗീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇത് തയ്യാറാക്കുക മാത്രമല്ല അത് ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളതും ആ ഓഫീസിലാണ്, അദ്ദേഹത്തിൻ്റെ ഓഫീസിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ഓക്കെ. അതേസമയം തന്നെ ഇവരിത് നടപ്പിലാക്കി ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഓരോ വർഷവും ഇതിൻ്റെ റിപ്പോർട്ട് ഇദ്ദേഹം സമർപ്പിക്കണം. ഓരോ വർഷവും നടക്കുന്ന പ്രവർത്തന റിപ്പോർട്ട് സമർപ്പിക്കണം, അത് അംഗീകാരത്തിനായിട്ട് വയ്ക്കണം. പിന്നെ അതുപോലെ ആ വർഷത്തെ ചെലവിൻ്റെ കണക്ക്, ആ വർഷത്തെ കണക്ക് അത് അതോറിറ്റിയുടെ മുമ്പാകെ വയ്ക്കണം, കൊണ്ടുവരണം. അപ്പോൾ ഒരു വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും കണക്കും അത് അതോറിറ്റിയുടെ മുമ്പാകെ വയ്ക്കണം. അതോടൊപ്പം അടുത്ത വർഷത്തേക്കുള്ള പുതിയ പദ്ധതികളും ആ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ബഡ്ജറ്റ് എത്ര എന്ത് ധനം വേണ്ടി വരും, എന്ത് ചെലവ് വേണ്ടി വരും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു കണക്കും ഇദ്ദേഹം അതോറിറ്റിയുടെ മുമ്പാകെ വച്ച് അത് പാസ്സാക്കിയിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഈ ഒരു രീതിയിലാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുക. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കണം എന്നുള്ളതിനെക്കുറിച്ച് അവർ ഡിസൈൻ തയ്യാറാക്കുന്നത് തീർച്ചയായിട്ടും ഓരോ കാലഘട്ടത്തിലുമുള്ള അല്ലെങ്കിൽ ഓരോ വർഷത്തിലുമുള്ള ആ ഒരു പൾസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും അവരതിന് രൂപം നൽകുക. കുട്ടികളുടെ ഇടയിലുള്ള പ്രവർത്തനമായാലും മുതിർന്നവരുടെ ഇടയിലുള്ള പ്രവർത്തനമായാലും അതെങ്ങനെ ചെയ്യണം, ഏത് തരത്തിലുള്ള പ്രവർത്തനം ചെയ്യണം, എന്ത് പ്രോഗ്രാം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അവർ പ്ലാൻ ചെയ്യുകയും അതിന് വേണ്ടുന്നുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുകയും അത് ഏത് തരത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഒക്കെ എല്ലാം വെൽ പ്ലാൻഡായിട്ടുള്ള ഒരു വർഷത്തേക്കുള്ള പൂർണ്ണമായ ഒരു പദ്ധതി തയ്യാറാക്കി അത് ഈ എല്ലാ ഈ അതോറിറ്റിയുടെ മുമ്പാകെ വച്ച് അതോറിറ്റിയിലെ എല്ലാ മെമ്പേഴ്സും അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് അവരുടെ ഒരുമിച്ചുള്ള ഒരു തീരുമാനത്തോടുകൂടെ മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത്. അപ്പോൾ ആ പ്രവർത്തനം നടപ്പിലാക്കുന്നതിനാവശ്യമായ ധനവും അത് എത്ര വേണം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വരെ അവർ ഒരു വർഷത്തേക്കുള്ള പ്ലാൻ, കംപ്ലീറ്റ് ആയിട്ടുള്ള പ്ലാൻ തയ്യാറാക്കുന്നു, എന്നിട്ട് അത് നടപ്പിലാക്കുന്നു. ഓക്കെ. അപ്പോൾ അതാണ് ഈ സിഇഒയുടെയൊക്കെ ഒരു റോള് അതിനകത്ത് വരുന്നത്. അപ്പോൾ ഈ രീതികളിലൊക്കെയാണ് ഈ പദ്ധതി അല്ലെങ്കിൽ ഈ ഒരു നിയമം ജനങ്ങൾക്ക് വേണ്ടി സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും സെൻട്രൽ ഗവൺമെൻറ് ആയാലും നടപ്പിലാക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അനന്തരഫലം എന്നുള്ളത് തന്നെ ഒരു ആരോഗ്യമുള്ള മാനസികാരോഗ്യമുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അതുകൂടാതെ ഈ
അതോറിറ്റി എടുക്കുന്ന ഒരു നടപടി അത് അസാധുവാകണമെങ്കിൽ, ഓക്കെ, ഇപ്പോൾ നമുക്ക് നടപടിയെടുത്തു, അത് നടത്തുന്ന രീതി, അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. എന്നാൽ അതേ സമയം ചില സാഹചര്യങ്ങളില്ലെങ്കിലും അതോറിറ്റി എടുക്കുന്ന ഒരു നടപടി അത് അസാധുവാകാറുണ്ട്. അത് അസാധുവാകുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നുകിൽ ഈ ഏതെങ്കിലും ഒരു മെമ്പറിൻ്റെ അഭാവം, അതായത് ഒരു പക്ഷേ മരണപ്പെട്ടോ അല്ലെങ്കിൽ സ്ഥാനം നഷ്ടമായോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ ഒരു പക്ഷേ ആ പീരീഡ് തികഞ്ഞു പോയിട്ടോ ഒരു മെമ്പറിൻ്റെ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ, വേക്കൻ്റ് ആയിട്ട് കിടക്കുമ്പോഴാണ് ഒരു നടപടി സ്വീകരിച്ചതെങ്കിൽ ആ നടപടി അസാധുവാകും. ഓക്കെ, അതായത് ഒരു മെമ്പറിൻ്റെ അഭാവത്തിൽ, അതെ, എന്ന് പറയുമ്പോൾ ശരിക്കും ആ പൊസിഷൻ ഒഴിഞ്ഞു കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ സമയത്ത് ഈ അതോറിറ്റി എടുക്കുന്ന തീരുമാനം അസാധുവാകും. പിന്നെ മറ്റൊന്ന്, കാര്യക്ഷമതയെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ, കാര്യക്ഷമതയെ ബാധിക്കുന്ന ഒരു വിഷയമാണെന്നുണ്ടെങ്കിലും അതോറിറ്റിയുടെ ആ നടപടി അസാധുവാകും. ഒരു മെമ്പറിൻ്റെ മരണമോ അല്ലെങ്കിൽ ആ മെമ്പർ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക്, ഇല്ലീഗലായിട്ടുള്ള ഏതെങ്കിലും ആക്ടിവിറ്റിയിൽ സംബന്ധിച്ചിട്ടുണ്ടോ അറിഞ്ഞാൽ മരണമൂലം പുറത്തു പോകാം, അല്ലെങ്കിൽ ഇങ്ങനെ ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റി കാരണം മെമ്പറിനെ പുറത്താക്കാം. പിന്നെ ആ കാലാവധി പൂർത്തീകരിച്ചും ഒരു മെമ്പർ പുറത്തു പോകാം, അങ്ങനെ ഒഴിവ് വരാം. അപ്പോൾ ഒഴിവ് വന്ന് 2 മാസത്തിനകം അത് ഫില്ല് ചെയ്യണമെന്നാണ് ഈ നിയമം പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് ഫില്ല് ചെയ്യാതെ ഒഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലാണ് ഒരു നടപടി എടുത്താൽ അത് ആ നടപടി തികച്ചും അസാധുവായി പോകും. നമ്മൾ കഴിഞ്ഞ 3 എപ്പിസോഡുകളായിട്ട് ചർച്ച ചെയ്തത് ഇന്ത്യയിൽ നടപ്പിലാക്കപ്പെട്ട മെൻ്റൽ ഹെൽത്ത് കെയർ ആക്ട് 2017 കുറിച്ചാണ്. അപ്പോൾ അതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, അതായത് മാനസികാരോഗ്യത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ അത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ, അവരുടെ റൈറ്റിനെ കുറിച്ചിട്ട് ഗവൺമെൻറ്റിൻ്റെ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. അപ്പോൾ നീതിപാതയുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു നിയമമായി പുതിയൊരു എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നമസ്കാരം.